കൂട്ടുകാരെ, നിങ്ങൾ കണ്ടിട്ടില്ലേ ചില വീടുകളിൽ കാമധേനുവിന്റെ പ്രതിമ വച്ചിരിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ വച്ചിരിക്കുന്നത് എന്നറിയാമോ? ആരാണ് ഈ കാമധേനു എന്നറിയാമോ? ദൈവീകമായ ശക്തിയുള്ള പശുവാണ് കാമധേനു. ശക്തിയുടെ രൂപമായിട്ടാണ് കാമധേനുവിനെ കുറിച്ച് പറയുന്നത്. ആവശ്യപ്പെടുന്നതെല്ലാം തരുന്ന ഒരു പശു. എല്ലാ പശുക്കളുടെയും അമ്മയായി കരുതുന്ന പശുവാണ് കാമധേനു. പുരാണങ്ങളിലൊക്കെ കാമധേനുവിനെ കുറിച്ചുള്ള കഥകൾ നമുക്ക് കാണാം. കാമധേനു എവിടെ നിന്നാണ് വന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ കേട്ടിട്ടില്ലേ അമൃതിനു വേണ്ടി ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴി കടഞ്ഞു എന്നും, എന്നിട്ട് അതിൽ നിന്ന് അമൃത് കിട്ടി എന്നൊക്കെ. ഇങ്ങനെ പാലാഴി കടഞ്ഞപ്പോൾ അമൃത് മാത്രമല്ല കിട്ടിയത്, വേറെ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിരുന്നു. അതിലൊന്നാണ് കാമധേനുവും. എന്താണ് ഈ കാമധേനുവിന്റെ പ്രത്യേകത? ഈ ഭൂമിയിലെ എല്ലാ പശുക്കളുടെയും അമ്മയായി കരുതുന്ന പശുവാണ് കാമധേനു. എല്ലാ ദൈവങ്ങളും ഈ കാമധേനുവിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം. കാമധേനുവിന്റെ നാല് കാലുകളായി നാല് വേദങ്ങളെയാണ് പറയുന്നത്. കൊമ്പുകൾ ത്രിമൂർത്തികളായ ബ്രഹ്മവിഷ്ണു ശിവനെയാണ് സൂചിപ്പിക്കുന്നത്. കണ്ണുകൾ സൂര്യചന്ദ്രന്മാരും. അങ്ങനെ 33 കോടി ദൈവങ്ങളും കാമധേനുവിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് കാമധേനു എല്ലാ ഐശ്വര്യങ്ങളും സമ്പത്തും തരും എന്നും പറയുന്നു. പാലാഴി മഥനത്തിന് ശേഷം ഈ കാമധേനുവിനെ ദേവന്മാർ സപ്തർഷികൾക്ക് സമ്മാനിച്ചു. സപ്തർഷികളായ വസിഷ്ഠ മഹർഷിയുടെയും ജംദഗ്നി മഹർഷിയുടെയും ഉടമസ്ഥതയിലുള്ള കാമധേനുവിനെ കുറിച്ചുള്ള കഥകൾ നമുക്ക് രാമായണത്തിലും മഹാഭാരതത്തിലും കാണാം. ഇന്ന് നമുക്ക് ജംദഗ്നി മഹർഷിയുടെയും കാമധേനുവിന്റെയും കഥ കേട്ടാലോ? ഈ ജംദഗ്നി മഹർഷി ഋചികമുനിയുടെയും സത്യവതിയുടെയും പുത്രനാണ് ജംദഗ്നി മഹർഷി. ഈ മഹർഷിയാണ് നമ്മുടെ വേദങ്ങൾ ഇന്നത് കാണുന്ന രീതിയിൽ ചൊല്ലാൻ പാകത്തിനാക്കിയത്. അതുകൂടാതെ അത്യാവശ്യം ആയുധകലയും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഭരതമുനിയുടെ കൂടെ നാട്യശാസ്ത്രം ഉണ്ടാക്കിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മുനിയാണ് ജംദഗ്നി മഹർഷി. അറിവിൻ്റെ നിറകുടമായിരുന്ന ജംദഗ്നി മഹർഷി സപ്തർഷികളിൽപ്പെട്ട മഹർഷിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് രേണുകാദേവി. 5 പുത്രന്മാരുമുണ്ട്. ഇളയ പുത്രനാണ് പരശുരാമൻ. മഹാവിഷ്ണുവിൻ്റെ 6-ാമത്തെ അവതാരമായി കണക്കാക്കുന്ന പരശുരാമൻ. അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് ജംദഗ്നി മഹർഷി. ഈ ജംദഗ്നി മഹർഷിക്ക് ചോദിക്കുന്നത് എന്തും തരുന്ന ഒരു കാമധേനു ഉണ്ടായിരുന്നു. സുരഭി എന്നാണ് ഈ കാമധേനുവിൻ്റെ പേര്. അതുകൊണ്ട് തന്നെ വനത്തിലുള്ള തൻ്റെ ആശ്രമത്തിൽ വരുന്ന എല്ലാ അതിഥികളെയും ജംദഗ്നി മഹർഷിയെയും പത്നിയായ രേണുകാദേവിയും വേണ്ടതെല്ലാം കൊടുത്ത് സ്വാദിഷ്ടമായ ആഹാരവും കൊടുത്ത് സംതൃപ്തിയോടെയാണ് തിരിച്ചയക്കുക. ഒരു ദിവസം ഹയഹയ രാജവംശത്തിലെ കാർത്തിവീര്യാർജുനൻ എന്ന രാജാവും അദ്ദേഹത്തിൻ്റെ സൈനികരും ആ വഴി വന്നു. അവരെ എല്ലാവരെയും ജംദഗ്നി മഹർഷി സന്തോഷത്തോടെ സ്വീകരിച്ച് നല്ല ആഹാരവും സൗകര്യങ്ങളും ഒക്കെ കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിയായ ചന്ദ്രഗുപ്തനൊരു സംശയം. എന്തായിരിക്കും? ഒരു മുനിയായിരുന്നിട്ട് കൂടി എങ്ങനെയാണ് ഇത്രയും ആളുകൾക്ക് ആഹാരം കൊടുക്കാൻ കഴിയുന്നത് എന്ന്, അതിനുള്ള ധനം എവിടെ നിന്നാണ് ഈ മഹർഷിക്ക് ലഭിക്കുന്നത് എന്ന് അവർ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് മനസ്സിലായി എന്താണ് കാര്യം. ഇത് കൊടുക്കുന്നത് കാമധേനു എന്ന പശുവാണ് എന്ന്. അപ്പോൾ മന്ത്രിയായ ചന്ദ്രഗുപ്തൻ ആ പശുവിനെ മുനിയിൽ നിന്ന് പണം കൊടുത്തു വാങ്ങാൻ നിർബന്ധിക്കുകയാണ് കാർത്തിവീര്യാർജുനനെ. അങ്ങനെ രാജാവിൻ്റെ സമ്മതപ്രകാരം ചന്ദ്രഗുപ്തൻ ജംദഗ്നി മഹർഷിയെ സമീപിച്ച് പണം തരാം, പശുവിനെ കൊടുക്കൂ എന്ന് പറയുന്നു. പക്ഷേ ജംദഗ്നി മഹർഷി സമ്മതിച്ചോ? ഇല്ല. ഇതങ്ങോട് കേട്ടപ്പോൾ രാജാവിന് ദേഷ്യം വന്നു. അതുകൂടാതെ വേറൊരു ചിന്തയും മനസ്സിൽ വന്നു. ഈ കാമധേനു ജംദഗ്നി മഹർഷിയുടെ കയ്യിലുണ്ടായാൽ ഒരു പക്ഷേ രാജാവിനേക്കാൾ കൂടുതൽ സ്വത്തും സുഖവും അദ്ദേഹത്തിന് ഉണ്ടാകും. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് താൻ കൈക്കലാക്കണം എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് രാജാവ്. അങ്ങനെ രാജാവ് ബലപ്രയോഗത്തിലൂടെ ആ കാമധേനുവിനെ കൊണ്ടുപോകുകയാണ്. ഇതറിഞ്ഞ ജംദഗ്നി മഹർഷിയുടെ പുത്രനായ പരശുരാമൻ കാർത്തിവീര്യാർജുനെ കൊല്ലുകയാണ്. എന്നിട്ട് കാമധേനുവിനെ തിരികെ കൊണ്ടുവന്നു. പിന്നീട് കാർത്തിവീര്യാർജുനൻ്റെ മക്കൾ പരശുരാമൻ ഇല്ലാത്ത സമയം നോക്കി ആശ്രമത്തിൽ വന്ന് മഹർഷിയുടെ ആശ്രമം നശിപ്പിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ്. ഇതറിഞ്ഞ പരശുരാമൻ ക്ഷത്രിയ വംശത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്.
ഇതാണ് ഒരു കഥ. എന്നാൽ ബ്രഹ്മവൈവർത്തക പുരാണത്തിൽ പറയുന്നത് ജമദഗ്നി മഹർഷിയെ ആക്രമിക്കാൻ രാജാവിൻ്റെ പട്ടാളം വന്നപ്പോൾ ഈ കാമധേനു ആവശ്യത്തിനുള്ള പട്ടാളവും ആയുധങ്ങളും ഒക്കെ മഹർഷിക്ക് കൊടുത്ത് രാജാവിൻ്റെ പട്ടാളത്തിനെ തോൽപ്പിക്കുകയാണ്. പിന്നീട് രാജാവ് നേരിട്ടെത്തി ജമദഗ്നി മഹർഷിയെ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ഒരു യോദ്ധാവായ ഒരു പോരാളിയായ രാജാവ് വന്ന് വെല്ലുവിളിച്ചപ്പോൾ എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന് അറിയില്ല ജമദഗ്നി മഹർഷിക്ക്. അപ്പോൾ കാമധേനു എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മഹർഷിക്ക്. അങ്ങനെ രാജാവിനോട് യുദ്ധം ചെയ്ത് മഹർഷി ജയിക്കുകയാണ്. പല പ്രാവശ്യം രാജാവും രാജാവിൻ്റെ സൈനികരും തോറ്റു മടങ്ങുകയാണ് ജമദഗ്നി മഹർഷിയോട്. അപ്പോഴെല്ലാം രാജാവിനെ ജീവനോടെ വെറുതെ വിടുകയാണ് മഹർഷി. എന്നാൽ അവസാനം കാർത്തിവീര്യാർജുനൻ ദത്താത്രേയൻ കൊടുത്ത ആയുധം കൊണ്ട് മഹർഷിയെ കൊല്ലുകയാണ് കാർത്തിവീര്യാർജുനൻ. എന്നിട്ട് കാമധേനുവിനെ കൊണ്ട് പോകുന്നു. ഇതറിഞ്ഞ പരശുരാമൻ കാർത്തിവീര്യാർജുനെ കൊന്ന് കാമധേനുവിനെ തിരിച്ച് കൊണ്ടുവരികയാണ്. ഇതാണ് മറ്റൊരു കഥ.